റെയിൽവേ ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലത്ത് മൈസൂരിലൂടെ സേഗൂർ ചുരം കടന്ന് മാത്രമേ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുവാനാകുമായിരുന്നുള്ളൂ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെയുള്ള പാത തരക്കേടില്ലാത്തതായിരുന്നു. പിന്നീടങ്ങോട്ട് നീലഗിരി മലനിരകളുടെ താഴ്വരയിലുള്ള സേഗൂർ വരെ മൺപാതകളായിരുന്നു. യാത്ര ചെയ്യുവാനുള്ള ഒരേ ഒരു മാർഗം കാളവണ്ടിയും. മഴക്കാലമായാൽ ഈ പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമാകും. കാളവണ്ടി ചക്രങ്ങൾ ചെളിയിലകപ്പെടുകയും തകരാറിലാകുകയും ചെയ്യുന്നതൊക്കെ ഈ പാതയിൽ പതിവ് സംഭവങ്ങളാകും. ഈ പാതയിലുള്ള വലിയ ഗ്രാമങ്ങളായ ബന്ദിപ്പൂരിൽ നിന്നോ മസൻ കോവിലിൽ നിന്നോ വേണം ഇത്തരം സന്ദർഭങ്ങളിൽ സഹായം ലഭിക്കുവാൻ. ഒരു ജൂലൈ മാസത്തിൽ ഞാൻ ഊട്ടിയിൽ നിന്നും ഈ പാതയിലൂടെ മദ്രാസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ യാത്ര ചെയ്യുകയായിരുന്ന കാളവണ്ടി റോഡിലെ ഒരു വലിയ ചെളിക്കുണ്ടിൽപ്പെട്ട് ചക്രങ്ങളിൽ ഒന്നിന് തകരാർ സംഭവിച്ചു. തകരാർ പരിഹരിക്കാതെ മുൻപോട്ടുള്ള യാത്ര അസാധ്യമായിരുന്നു. അതിനാൽ രണ്ട് ദിവസം ബന്ദിപ്പൂരിലെ ബംഗ്ലാവിൽ എനിക്ക് താമസിക്കേണ്ടതായി വന്നു. അപ്പോഴാണ് ബന്ദിപ്പൂരിലെ നരപോജി കടുവയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. രണ്ട് ദിവസം മറ്റൊന്നും ചെയ്യുവാനില്ലാത്തതിനാൽ ഞാൻ ചക്രങ്ങളുടെ തകരാർ പരിഹരിക്കുന്ന ആശാരിയുടെ പണിശാലയിലെത്തി ജോലികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ നിരവധി ഗ്രാമീണരും കുട്ടികളുമെല്ലാം എനിക്ക് ചുറ്റും തടിച്ചുകൂടി. അവരുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഗ്രാമീണർ നരഭോജി കടുവയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഈ ദുഷ്ടമൃഗത്തിൻ്റെ ഭീഷണിയിലാണ് തങ്ങളും തങ്ങളുടെ കുട്ടികളും ജീവിക്കുന്നതെന്നും കുട്ടികളുൾപ്പെടെ നിരവധി ഗ്രാമീണരെയും വഴിയാത്രക്കാരെയും ഗ്രാമത്തിലെ പൂജാരിയെയും കടുവ തൻ്റെ ഇരകളാക്കിയെന്നും അവർ എന്നോട് പറഞ്ഞു. ഈ നരഭോജി കടുവയെ എങ്ങനെയെങ്കിലും വകവരുത്തി ഗ്രാമത്തെ രക്ഷിക്കണമെന്നും അങ്ങനെ ചെയ്താൽ തങ്ങളും തങ്ങളുടെ കുട്ടികളും എന്നും കടപ്പെട്ടിരിക്കും എന്നും അവർ എന്നോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഞാൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മദ്രാസിലേക്ക് യാത്ര തിരിച്ചതായതിനാൽ വേട്ടയാടുന്നതിനായുള്ള തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിരുന്നില്ല. സ്വയരക്ഷയ്ക്കായി കയ്യിൽ കരുതിയ റിവോൾവർ മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുമായി നരഭോജി കടുവയെ വേട്ടയാടുവാൻ പോയാൽ അതിൻ്റെ ഇരകളുടെ നീണ്ട ലിസ്റ്റിലേക്ക് ഞാനും ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ ഒരുക്കമായിരുന്നില്ല. അതിനാൽ അവരുടെ ആവശ്യം നിരാകരിക്കുവാനേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. കാളവണ്ടിയുടെ തകരാർ പരിഹരിച്ച ശേഷം താമസിയാതെ ഞാൻ ഗ്രാമം വിട്ട് മദ്രാസിലേക്കുള്ള യാത്ര തുടർന്നു. എൻ്റെ ഊട്ടിയിലേക്കുള്ള മടക്കയാത്ര ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. മടക്കയാത്രയിൽ വീണ്ടും എനിക്ക് ബന്ദിപ്പൂർ ബംഗ്ലാവിൽ തങ്ങേണ്ടതായി വന്നു. ഇത്തവണ വണ്ടിയുടെ തകരാറായിരുന്നില്ല പ്രശ്നം. തെപ്പക്കാട് പാതയിലൂടെ വണ്ടി തെളിക്കുവാൻ കാളവണ്ടിക്കാരൊന്നും തയ്യാറായിരുന്നില്ല. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് കാളവണ്ടിക്കാരെ തെപ്പക്കാട് ഭാഗത്തെ കാട്ടുവഴിയിൽ വെച്ച് നരഭോജി കടുവ തൻ്റെ ഇരകളാക്കിയിരുന്നു. ഇതോടെ ഭയപ്പാടിലായ കാളവണ്ടിക്കാർ ഈ പാതയിലൂടെ സഞ്ചരിക്കുവാൻ വിസമ്മതിച്ചു. ബന്ദിപ്പൂർ ബംഗ്ലാവിൽ വെച്ച് നരഭോജി കടുവയെ വേട്ടയാടുവാൻ ഗവൺമെൻറ് നിയോഗിച്ച കയ്യെ, വാർഡ് എന്നീ രണ്ട് വേട്ടക്കാരെ ഞാൻ കണ്ടുമുട്ടി. കയ്യെ എനിക്ക് മുൻപേ പരിചിതനായിരുന്നു. അദ്ദേഹം ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉടമയാണ്. കൂടാതെ വളരെ ധൈര്യശാലിയായ ഒരു വേട്ടക്കാരനും കൂടിയായിരുന്നു. ഞങ്ങൾ മുൻപും പലയിടത്തും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. വാർഡാകട്ടെ 60th Rifles ഒരു പട്ടാളക്കാരനായിരുന്നു. ഗെയിം ഹണ്ടിങ്ങിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും താല്പര്യവും മൂലം ഇത്തരത്തിലുള്ള പല ദൗത്യങ്ങളും അദ്ദേഹം ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അവർ അവിടെ എത്തിയിട്ട് 2-3 ദിവസങ്ങളായിരുന്നു. എന്നാൽ നരഭോജി കടുവയെ ട്രാക്ക് ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കടുവയുടെ ആക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ പ്രഥമഗണനീയമായ വിഹാര കേന്ദ്രങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അവർ ഈ ദിവസങ്ങളിൽ ചെയ്തിരുന്നത്. ഞാൻ അവിടെ എത്തിയതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ 15 മൈൽ അകലെയുള്ള മോയാർ കോഫി എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയെ തലേദിവസം വൈകുന്നേരം നരഭോജി കടുവ പിടിച്ചതായി ബംഗ്ലാവിൽ അറിയിപ്പ് ലഭിച്ചു. കായയും വാർഡും ഉടൻ തന്നെ അവിടേക്ക് തിരിച്ചു. ഞാൻ വേട്ടയ്ക്കാവശ്യമായ സാധന സാമഗ്രികളൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ലാതിരുന്നതിനാൽ അവർക്കൊപ്പം പോകുവാൻ എനിക്ക് സാധിച്ചില്ല. മദ്രാസിൽ നിന്നും ഞാൻ വെസ്ലി റിച്ചാർഡ്സിൻ്റെ പുതിയൊരു ഡബിൾ ബാരൽ റൈഫിൾ വാങ്ങിയിരുന്നു. അത് പൂർണ്ണമായും എൻ്റെ കൈക്ക് ഇണങ്ങിയിരുന്നില്ല. അതിനാൽ ഒരു നരഭോജി വേട്ടയിൽ അതിനെ ഉപയോഗിക്കുന്നതിൽ ഞാൻ അല്പം ആശങ്കാകുലനായിരുന്നു. പക്ഷേ കായയും വാർഡിനെയും പോലെ പ്രാഗൽഭ്യമുള്ള കൂട്ടാളികൾ ഉണ്ടെങ്കിൽ ഒന്നല്ല ഒരു ഡസൻ നരഭോജി കടുവകളെ വേട്ടയാടുവാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകും. പിന്നീട് ഞാനും സാമഗ്രികളെല്ലാം തയ്യാറാക്കി മോയാറിലേക്ക് പോയി കായയ്ക്കും വാർഡിനുമൊപ്പം ചേരുവാൻ തീരുമാനിച്ചു. അവിടെ നിന്നും ഊട്ടിയിലേക്ക് മടങ്ങി പോകുവാനായിരുന്നു എൻ്റെ പദ്ധതി. അതിനാൽ യാത്രാ സാധനങ്ങളെല്ലാം കയ്യിൽ കരുതണമായിരുന്നു.
അവിടേക്ക് പോകുന്നതിനായി കാളവണ്ടി അന്വേഷിച്ചെങ്കിലും ആരും വരുവാൻ തയ്യാറായില്ല. ഒടുവിൽ രണ്ട് വണ്ടിക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എനിക്കൊപ്പം വരുവാൻ സമ്മതിപ്പിച്ചു. രണ്ട് പ്രഗത്ഭരായ വേട്ടക്കാർ നമുക്ക് മുൻപേ പോയിട്ടുണ്ടെന്നും വഴിയിലെവിടെയെങ്കിലും കടുവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർ അതിനകം കടുവയെ വകവരുത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ധൈര്യപ്പെടുത്തി. വൈകുന്നേരം 4 മണിയോടെ ഞങ്ങൾ മോയാറിലേക്ക് പുറപ്പെട്ടു. മുൻപിലത്തെ കാളവണ്ടിയിൽ ഡ്രൈവറിന് സമീപമായി ഞാനും എൻ്റെ ജോലിക്കാരനും ഇരുന്നു. എൻ്റെ വെസ്ലി റിച്ചാർഡ്സ് ലോഡ് ചെയ്ത് പാതയ്ക്കിരുവശവും നിരീക്ഷിച്ചുകൊണ്ട് വണ്ടിക്കാരനും തൊട്ടു പിന്നിലായി ഞാനും ഇരുന്നു. വണ്ടിക്ക് തൊട്ടു പിന്നിലായി ഒരു സെറ്റ് കാളകളെ തെളിച്ചുകൊണ്ട് രണ്ടാമത്തെ കാളവണ്ടിക്കാരൻ കാൽനടയായി വന്നിരുന്നു. ചൂടേറിയ കാലാവസ്ഥയിൽ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറി. വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറ്റിക്കാടുകളുടെ ചെറിയ ചലനങ്ങൾ പോലും ഞാൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. കുറച്ചു ദൂരം മുൻപിലേക്ക് നീങ്ങിയപ്പോൾ എന്തോ പന്തികേട് തോന്നിയ ഞാൻ കാളവണ്ടിക്കാരനോട് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ വലിയൊരു അലർച്ച കേട്ടു. ഞങ്ങളുടെ പിന്നിൽ വന്നിരുന്ന കാളകൾ പരിഭ്രാന്തിയോടെ ഞങ്ങളെ കടന്ന് മുൻപിലേക്ക് ഓടിപ്പോയി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് വലിയൊരു കടുവ ഞങ്ങളുടെ പിന്നിൽ വന്നിരുന്ന കാളവണ്ടിക്കാരനെയും കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് റൈഫിൾ ആ ദിശയിലേക്ക് തിരിച്ചു. ലക്ഷ്യം വയ്ക്കുവാനൊന്നും സമയമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ പൊടുന്നനെ കാഞ്ചി വലിച്ചു. ഷോട്ട് കടുവയ്ക്കിട്ട് കൊണ്ടിട്ടില്ലെങ്കിലും പൊടുന്നനെയുള്ള വെടിയൊച്ചയുടെ ശബ്ദം മൂലം കടുവ അയാളെ ഉപേക്ഷിച്ചു പോകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വെടിയൊച്ച കേട്ടതോടെ പരിഭ്രാന്തരായ ഞാൻ ഇരുന്നിരുന്ന വണ്ടിയിലെ കാളകൾ വിരണ്ടോടുവാൻ തുടങ്ങി. വളരെ പണിപ്പെട്ട് പിന്നീട് 1 മൈലിന് ശേഷമാണ് കാളകളെ വരുതിയിലാക്കുവാൻ വണ്ടിക്കാരന് കഴിഞ്ഞത്. എന്നാൽ തിരികെ കടുവ കാളവണ്ടിക്കാരനെ ആക്രമിച്ച ഭാഗത്തേക്ക് പോകുവാൻ കാളവണ്ടിക്കാരനും എൻ്റെ ജോലിക്കാരനും തയ്യാറായില്ല. അവർ ഭയന്നു പോയിരുന്നു. കടുവയുടെ പിടിയിലകപ്പെട്ട കാളവണ്ടിക്കാരൻ അതിനകം മരിച്ചിരിക്കും എന്നുറപ്പാണ്. കടുവയുടെ ആദ്യ കടിയിൽ തന്നെ അയാളുടെ കഴുത്ത് ഒടിഞ്ഞിരിക്കും. അയാൾ കടുവയുടെ ഇരയായതിൽ എനിക്ക് അതിയായ കുറ്റബോധം തോന്നി. കടുവ അയാളെ ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കും. പക്ഷെ തിരികെ ചെന്നാൽ അയാളുടെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും കണ്ടെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് മുൻപിലേക്ക് പോയി കായയും വാർഡിനെയും കണ്ടെത്തി അവരോടൊപ്പം കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ വേഗത്തിൽ മുൻപിലേക്ക് നീങ്ങി തെക്ക് ഭാഗത്തുള്ള ഒരു വനഗ്രാമത്തിലെത്തി. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അതിനകം തങ്ങളുടെ കുടിലുകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിരുന്നു. കാരണം നരഭോജി കടുവ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന ഒരു ഗ്രാമീണ യുവതിയെ അടുത്തിടെ ഈ ഗ്രാമത്തിൽ നിന്നും ഇരയാക്കിയിരുന്നു. അതിനാൽ ഗ്രാമീണരെല്ലാം ഭയപ്പാടിലായിരുന്നു. കായയും വാർഡും ഈ റോഡിലൂടെ കടന്ന് മോയാറിലേക്കുള്ള കുറുക്കുവഴിയിലൂടെ പോയതായി ഞങ്ങൾക്ക് അവിടുന്ന് വിവരം ലഭിച്ചു. അവിടെ ഗ്രാമീണരുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഊട്ടി ഭാഗത്തു നിന്നും ഒരു കാളവണ്ടി വന്നു. അത് 60th Rifles രണ്ട് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. നരഭോജി കടുവയെക്കുറിച്ച് കേട്ട് അതിനെ വേട്ടയാടുവാൻ ബന്ദിപ്പൂരിലേക്ക് വന്നതായിരുന്നു അവർ. ഞാൻ നടന്ന വിവരങ്ങൾ അവരോട് പറഞ്ഞു. എനിക്കൊപ്പം സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുവാൻ അവർ തയ്യാറായി. എന്നാൽ ഭയപ്പാടിലായ കാളവണ്ടിക്കാർ ഞങ്ങൾക്കൊപ്പം വരുവാൻ തയ്യാറായില്ല. അതിനാൽ കാളവണ്ടി ഞങ്ങൾ തന്നെ ഓടിക്കേണ്ടതായി വന്നു. അപ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ വിജനമായ ഒരു കാളവണ്ടിക്കാരുടെ താവളത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ വെട്ടം വീണപ്പോൾ തന്നെ ഞങ്ങൾ തലേന്ന് കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ എത്തി പ്രദേശം മുഴുവനും അരിച്ചു പെറുക്കിയെങ്കിലും കടുവയുടെ സാന്നിധ്യമോ കടുവയുടെ പിടിയിലകപ്പെട്ട കാളവണ്ടിക്കാരൻ്റെ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഉച്ചവരെ പ്രദേശത്താകമാനം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം വെളിവാക്കുന്ന യാതൊന്നും കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഓഫീസർമാർ അവിടെ തിരച്ചിൽ തുടർന്നു. ഞാൻ നിരാശയോടെ വണ്ടി വീണ്ടും ഊട്ടി റോഡിലേക്ക് തിരിച്ചു. ഞാൻ തന്നെയായിരുന്നു കാളവണ്ടി തെളിച്ചിരുന്നത്. എൻ്റെ ജോലിക്കാരൻ പിന്നിലായിരുന്നു. സേഗൂർ എത്തിയാൽ അവിടെ നിന്നും മാറ്റിക്കെട്ടുവാൻ പുതിയൊരു സെറ്റ് കാളകളെയോ കാളവണ്ടിക്കാരനെയോ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഊട്ടി റോഡിലൂടെ ഞങ്ങൾ സാവധാനം മുൻപിലേക്ക് നീങ്ങി. സമയം ഉച്ചതിരിഞ്ഞ് 2 മണിയായിരുന്നു. ഞങ്ങൾ മോയാർ നദിയുടെ സമീപം എത്തിയിരുന്നു. എൻ്റെ ജോലിക്കാരൻ അയാൾക്ക് ദാഹിക്കുന്നുവെന്നും വെള്ളം കുടിക്കുവാൻ അനുവദിക്കണമെന്നും എന്നോടപേക്ഷിച്ചു. മോയാർ നദിക്ക് കുറുകെയുള്ള കരിങ്കൽ പാലത്തിനു മുകളിൽ ഞാൻ വണ്ടി നിർത്തിക്കൊടുത്തു. അയാൾ ഉടൻ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി വെള്ളം കുടിക്കുവാനായി നദിക്കരയിലേക്ക് പോയി. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ കിതച്ചുകൊണ്ട് തിരികെ വണ്ടിക്കരികിലേക്ക് ഓടിയെത്തി.
നദിയിലെ വെള്ളത്തിൽ ഒരു കടുവയുടെ തല കണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ തോക്കുമായി പാലത്തിൻ്റെ ഉയരം കുറഞ്ഞ സംരക്ഷണ ഭിത്തിക്ക് മറഞ്ഞിരുന്ന് നദിയിലേക്ക് നോക്കി. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കടുവയുടെ തല വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ഉടൽ വെള്ളത്തിൽ മുങ്ങി നിന്നിരുന്നു. ഭാഗ്യവശാൽ അത് ഞങ്ങൾ നിന്നിരുന്നതിന് എതിർവശത്തേക്കായിരുന്നു തല തിരിച്ചിരുന്നത്. മാത്രമല്ല, വെള്ളത്തിൻ്റെ കളകളാരവം മൂലം കാളവണ്ടി വരുന്ന ശബ്ദം കടുവ ശ്രദ്ധിച്ചിരിക്കുവാനും സാധ്യതയില്ല. ഞാൻ റൈഫിൾ കോക്ക് ചെയ്തു. കൃത്യമായി കടുവയുടെ തലയിലേക്ക് ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചു. വലിയൊരു ശരീര പ്രകമ്പനത്തോടെ കടുവ മുൻപിലേക്കൊന്ന് കുതിച്ചു. അപ്പോഴേക്കും അതിൻ്റെ പകുതി ശരീരം വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം അത് വെള്ളത്തിലേക്ക് വീണു. എൻ്റെ ഷോട്ട് കൃത്യമായി അതിൻ്റെ തലച്ചോറിലൂടെ കടന്നു പോയിരുന്നുവെന്ന് പിന്നീട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വീണ്ടും കുറച്ച് സമയം കൂടി കാത്തിരുന്നു. കടുവയുടെ ശരീരത്തിൽ അനക്കമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. കാളകളെ വണ്ടിയിൽ നിന്നും വേർപെടുത്തി സമീപത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം നദിയിലേക്കിറങ്ങി കടുവയുടെ ശരീരം പരിശോധിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ ഒരു വലിയ ആൺകടുവയായിരുന്നു അത്. നരഭോജി കടുവകളെക്കുറിച്ചുള്ള പൊതുധാരണയ്ക്ക് വിപരീതമായിരുന്നു ഈ കടുവ. സാധാരണയായി പ്രായമേറിയ ആരോഗ്യം ക്ഷയിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുപറ്റി സ്വാഭാവിക ഇരകളെ പിടികൂടുവാൻ കഴിയാതെ വരുമ്പോഴോ ആയിരിക്കും കടുവകൾ മനുഷ്യനെ ഇരയാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കടുവയ്ക്ക് യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തോല് നല്ല തിളക്കമുള്ളതായിരുന്നു. ഞാനും എൻ്റെ ജോലിക്കാരനും ചേർന്ന് വളരെ പണിപ്പെട്ട് കടുവയുടെ ശരീരം വലിച്ച് കരക്കിട്ടു. എൻ്റെ ജോലിക്കാരൻ സേഗൂരിലേക്ക് പോയി ഒരു ചരക്കുവണ്ടിയും സഹായികളുമായി എത്തുന്നതുവരെ ഞാൻ അവിടെ കാത്തിരുന്നു. കടുവയെ കണ്ട ഗ്രാമീണർ അത് ബന്ദിപ്പൂരിലെ നരഭോജി തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി. എന്നാൽ അത് നരഭോജി കടുവ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ അല്പം സംശയം ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് കടുവയുടെ ശരീരം വണ്ടിയിൽ കയറ്റി സേഗൂരിലെത്തിച്ചു. അവിടെ വെച്ച് ഗ്രാമത്തിലെ പൂജാരി കടുവയുടെ മൃതശരീരത്തിൽ എന്തൊക്കെയോ പൂജകൾ നടത്തി. തോലുരിഞ്ഞെടുക്കുന്നതിന് മുൻപ് ഞങ്ങൾ അതിൻ്റെ നീളം അളന്നു നോക്കി. തല മുതൽ വാല് വരെ ഏകദേശം 11 അടിക്കടുത്ത് നീളമുള്ള ഒരു ഭീമാകാരനായിരുന്നു അത്. ഞാൻ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കടുവയായിരുന്നു ഇത്. സന്ദർഭം വിവരിച്ചുകൊണ്ട് ഞാൻ കോയമ്പത്തൂർ ജില്ലാ കളക്ടർക്ക് ഒരു കത്തയച്ചു. 2 മാസത്തിന് ശേഷം നന്ദി അറിയിച്ചുകൊണ്ടുള്ള മറുപടി എനിക്ക് ലഭിച്ചു. ഞാൻ വകവരുത്തിയത് ബന്ദിപ്പൂരിലെ നരഭോജിയെ തന്നെയായിരുന്നു. കാരണം അതിനുശേഷം നരഭോജിയുടെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ബന്ദിപ്പൂരിലെ നരഭോജിയെ വകവരുത്തിയതിന് ഗവൺമെൻറ്റിൽ നിന്നും 200 രൂപ പ്രതിഫലവും എനിക്ക് ലഭിച്ചു.